നമസ്കാരം. ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങാണ് മരച്ചീനി. സസ്യത്തിൻ്റെ വേരാണ് കിഴങ്ങായി മാറുന്നത്. Euphorbiaceae എന്ന സസ്യകുടുംബത്തിലെ അംഗമായ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് എസ്കുലാൻഡ എന്നാണ്. ഇവയെ തെക്കൻ കേരളത്തിൽ കപ്പ എന്നും വടക്കൻ കേരളത്തിൽ പൂള എന്നും മധ്യ കേരളത്തിൽ പല പ്രദേശങ്ങളിലും കൊള്ളി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ കാസാവ എന്നു പറയുന്നു. എങ്കിലും കപ്പയുടെ പൊടിക്ക് പറയുന്ന ടോപ്പിയാക്ക എന്ന പേരാണ് കേരളത്തിൽ പ്രചാരം നേടിയത്. മരച്ചീനിയുടെ ചരിത്രം പരിശോധിക്കുവാണെങ്കിൽ ഇത് ബ്രസീലിലാണ് ജനിച്ചത്. അവിടെയാണ് ഏറ്റവും അധികം ഇനം കപ്പകളും കാട്ടുകപ്പയും കാണപ്പെടുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ കപ്പ കൃഷി തുടങ്ങിയത്. 1740 മൗറീഷ്യസിൽ മരച്ചീനി കൃഷി ചെയ്തിരുന്നതായി കാണുന്നു. 19th century ഇന്ത്യ, ശ്രീലങ്ക, ജാവ, ചൈന, ഫിലിപ്പീൻസ്, മലേഷ്യ, തായ്വാൻ, തായ്ലാൻഡ്സ് എന്നിവിടങ്ങളിൽ ഈ കൃഷി വ്യാപകമായി കഴിഞ്ഞിരുന്നു. ഇനി മരച്ചീനി കൃഷി ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇന്ത്യയിൽ മരച്ചീനി 3 centuries കൃഷി ചെയ്തു വരുന്നു. തങ്ങളുടെ കോളനിയായിരുന്ന ബ്രസീലിൽ നിന്നും 17th century പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ മരച്ചീനി കൃഷി എത്തിച്ചത്. കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന കിഴങ്ങ് വിളകളിൽ സ്ഥല വിസ്തൃതിയിലും ഉൽപാദനത്തിലും 1st place കപ്പയ്ക്കുള്ളത്. ദേശീയ ഉൽപാദനത്തിൽ 54% കേരളത്തിന്റെ സംഭാവന. മലബാറിലായിരുന്നു പോർച്ചുഗീസുകാരുടെ മേൽനോട്ടത്തിൽ മരച്ചീനി കൃഷി പ്രചരിച്ചിരുന്നത്. ഭക്ഷ്യ വിഭവം എന്ന നിലയിൽ മരച്ചീനിയുടെ സാധ്യത മനസ്സിലാക്കിയ വിശാഖം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ പ്രദേശത്ത് ഇത് ജനകീയമാക്കാൻ മുഖ്യ കാരണക്കാരൻ. മലയ തുടങ്ങിയ ദേശങ്ങളിൽ നിന്നും പുതിയ ഇനം മരച്ചീനികൾ മഹാരാജാവ് കേരളീയർക്ക് പരിചയപ്പെടുത്തി. 2nd world war നാളുകളിലെ ക്ഷാമകാലത്ത് ബർമയിൽ നിന്നും അരി ഇറക്കുമതി നിലച്ചപ്പോൾ തിരുവിതാംകൂറിൽ പ്രധാന ഭക്ഷ്യ വിഭവം മരച്ചീനിയായിരുന്നു. മരച്ചീനി കായലച്ച് ചാടി, ആമ്പക്കാടൻ, ആനക്കൊമ്പൻ, മലയൻ ഫോറ് സുമോ 35 kg വരെ തൂക്കം ലഭിക്കും. തോടലി മുള്ളൻ, കാരിമുള്ളൻ, ചെറുമുള്ളൻ, വെള്ളൻകിഴങ്ങ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഈ മരച്ചീനിയുടെ വിവിധ ഇനങ്ങളെന്ന് പറഞ്ഞത്. ഇനി ഈ മരച്ചീനി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. മികവാഴ്ചയുള്ള മണ്ണാണ് കപ്പ കൃഷിക്ക് അനുയോജ്യം. മണ്ണ് ഇളക്കി കൂനകൾ ഉണ്ടാക്കിയാണ് സാധാരണ കൃഷി ചെയ്യാറ്. ഇത്തരം കൂനകളെ കപ്പക്കൂടം എന്ന് വിളിക്കുന്നു. ശൈത്യം കപ്പ കൃഷിക്ക് അനുയോജ്യമല്ല. വെള്ളം കെട്ടി നിൽക്കാത്ത മണൽ കൂട്ടുന്ന നിലങ്ങളിൽ ചെടി നന്നായി വളരുന്നു. കപ്പത്തണ്ട് ഒരു ചാൻ നീളത്തിലുള്ള ചെറു തുണ്ടുകളാക്കി മുറിച്ച് മണ്ണിൽ കുഴിച്ച് വെച്ചാണ് വളർത്തുന്നത്. ഓരോ തണ്ടും 1 meter അകലത്തിൽ വേണം നടാൻ. 8 to 10 months കൊണ്ട് കിഴങ്ങുകൾ പാകമാവുന്നു. കുറഞ്ഞ കാലദൈർഘ്യം കൊണ്ട് വിളവെടുപ്പിന് പര്യാപ്തമാവുന്ന കപ്പയുടെ പ്രധാന ശത്രു പെരുച്ചാഴി അല്ലെങ്കിൽ എലിവർഗത്തിൽപ്പെട്ട ജീവികളാണ്. വെട്ടുകിളി ശല്യമോ മറ്റോ പറയത്തക്ക കീടബാധയോ കണ്ടുവരുന്നില്ല. മരച്ചീനിയിൽ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് മെസേക് രോഗം. ഇത് വൈറസ് ജന്യ രോഗമായതിനാൽ മുൻകരുതലിലൂടെ മാത്രമേ നിയന്ത്രണം സാധിക്കുകയുള്ളൂ. രോഗപ്രതിരോധമുള്ള ഇനങ്ങളിൽ 1 year 4% to 5% വരെ വൈറസ് രോഗബാധ കാണപ്പെടുന്നതെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ഇനങ്ങളിൽ 75% വരെയും രോഗം കാണപ്പെടുന്നു. 1 year വിളയിൽ നിന്നും അടുത്ത വർഷത്തേക്കും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കും രോഗം വ്യാപിക്കുന്നതിനാൽ രോഗബാധയേറ്റ കമ്പുകൾ കൃഷിയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. ഈ രോഗം മൂലം ചില ഇനങ്ങളിൽ 75% വരെ വിളവ് കുറവായിട്ട് കാണപ്പെടുന്നു. സങ്കര ഇനങ്ങളായ H165, H97, ശ്രീവിശാഖം, ശ്രീ സഹ്യ, മലയൻ 4 എന്നിവയിൽ രോഗം പകരുന്നത് 5% മാത്രമാണ്. രോഗമില്ലാത്ത കമ്പുകൾ തിരഞ്ഞെടുത്ത് നടുന്നതിൽ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ രോഗം അകറ്റി നിർത്തുവാൻ സാധിക്കും. കൂടാതെ ഇങ്ങനെയുള്ള കമ്പുകളുടെ മുകുളങ്ങൾ മാത്രം വേർതിരിച്ച് പ്രത്യേക മാധ്യമത്തിൽ വികസിപ്പിച്ചെടുത്ത് നടുന്നത് വഴിയും ഈ രോഗം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പോഷക ഗുണങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ജലാംശം 59.4 grams ഉള്ളത്. മാംസ്യം 0.7 grams ഉണ്ട്. അന്നജം 38.1 grams ഉണ്ട്. കൊഴുപ്പ് 0.2 grams ആണുള്ളത്. ഇതിലെ ഊർജം എന്ന് പറയുന്നത് 157 calories. നാര് 0.6 grams ആണ്. പൊട്ടാസ്യം 10 mg ആണ്. സോഡിയം 2 mg ആണ്. കാൽസ്യം 50 mg ആണ്. ഫോസ്ഫറസ് 40 mg ആണ്. കരോട്ടിൻ ഇതിലില്ല. ജീവകം C ഇതിൽ 25 mg ഉണ്ട്. ഒരു ഭക്ഷ്യ വസ്തു എന്ന നിലയിൽ കപ്പ
പോഷക ഗുണം കുറഞ്ഞ ഒരു ആഹാര വസ്തുവാണ്. അങ്ങനെയാണ് പൊതുവായിട്ട് കണക്കാക്കപ്പെടുന്നത്. കപ്പയിലെ കട്ട് ആണ് ഭക്ഷ്യവസ്തു എന്ന നിലയിൽ ഉള്ള ഒരു പോരായ്മ. പച്ചക്കപ്പയിൽ ലിനാമാറിൻ, ലോട്ടയുസ്ട്രാലിൻ എന്നീ രണ്ട് ഗ്ലൈക്കോസൈഡുകളാണ് പ്രധാനം. ഇവയിൽ നിന്ന് ഹൈഡ്രോസയനിക് ആസിഡ് അല്പ അംശമായി ഉണ്ടാകുന്നതാണ് കപ്പയിലെ കട്ട്. തിളപ്പിച്ചൂറ്റുമ്പോൾ ഈ വിഷാംശം ഏറെക്കുറെ മാറ്റപ്പെടുന്നു. കൃത്രിമ വളം ചേർത്ത് കൃഷി ചെയ്യുന്ന കപ്പയിലാണ് കട്ടിൻ്റെ അംശം ഏറെ കൂടുതലുള്ളത്. എന്നാൽ ചാരം വളമായി ചേർത്തുണ്ടാക്കുന്ന കപ്പയിൽ കട്ടിൻ്റെ അംശം കുറവായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.